പേജ് നമ്പർ 263 നമ്പർ ഗെയിംസ് ഹൗ ഫൺ വിത്ത് നമ്പേഴ്സ് ലിസൺ ദേർ ആർ 12 5 റുപ്പി നോട്ട്സ് ഇൻ എ ഡസൺ ഹൗ മെനി 5 റുപ്പി നോട്ട്സ് ആർ ദേർ ഇൻ എ ഇൻ 8 ഡസൺസ് അതായത് ഒരു ഡസണില് 12 5 റുപ്പി നോട്ട്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ 8 ഡസണില് എത്ര 5 റുപ്പി നോട്ട്സ് ഉണ്ടാവും ഹൗ ടു കാൽക്കുലേറ്റ് ഒരു ഡസണില് 12 ഉണ്ട് അങ്ങനെയാണെങ്കിൽ 8 ഡസണില് എങ്ങനെ ചെയ്യാൻ പറ്റും എ ഡസൺ കൺസിസ്റ്റിംഗ് ഓഫ് 12 5 റുപ്പി നോട്ട്സ് ക്യാൻ യു ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് ഇൻ 8 ഡസൺ 8 ഡസണിൽ എത്ര ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു ഡസണിൽ 12 8 ഡസണിലാവുമ്പോ 12 × 8 എത്ര കിട്ടും 12 × 8 5 റുപ്പി നോട്ട്സ് ഇൻ എ ഡസൺ ഹൗ മെനി 5 റുപ്പി നോട്ട്സ് ആർ ദേർ ഇൻ 8 ഡസൺ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ആൻസർ 8 × 12 ദാറ്റ് ഈസ് 96 ഗോട്ട് ഇറ്റ് കിട്ടിയാ 96 ഇസ് ദ കറക്റ്റ് ആൻസർ 8 × 12 96 ഇത്രയുള്ളൂ ഒരു ഡസണില് ഒരു ഡസണിൽ എത്രയുണ്ട് 5 rupees in a dozen ഒരു ഡസണിൽ എഴുതണ്ട ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാകാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഡസൺ ഒരു ഡസണില് ഒരു ഡസണില് എത്ര ഉണ്ട് 12 അങ്ങനെയാണെങ്കിൽ 8 ഡസണില് 8 ഡസണിൽ എത്ര ഉണ്ടാവും 8 ഡസണില് കാണാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ 12 ആണ് ഒരു ഡസണിൽ ഉള്ളത് അത് ഇൻറ്റു ഹൗ മെനി ഡസൺ ഇൻറ്റു That is 96. കിട്ടിയില്ലേ 12 × 8 = 96 Then second question. ശ്രദ്ധിക്ക റേഷ്യോ പഠിച്ചിട്ടുണ്ടോ നിങ്ങള് റേഷ്യോ പഠിച്ചിട്ടുണ്ടോ ക്ലാസ്സിലെ മാത്സിൽ പഠിപ്പിച്ചോ റേഷ്യോ പഠിപ്പിച്ചില്ല എന്നാലും ശ്രദ്ധിക്ക ഇതിലെ മിസ് പറഞ്ഞുതരാം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രദ്ധിക്ക ഫൈൻഡ് 2 നമ്പേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:7 such that thrice the larger number added to twice the smaller number totals 58 parayun endana 2 numbers inde ratio kandupidikana namukku adu inde rendu numbers kandupidikanam adinde ratio ennu parayunnathu 4:7 aanu 7 aanu 4:7 aanu rendu number inde ratio 4:7 aanu adhil oru karyam parayunnathu enda thrice the larger number plus twice the smaller number is equal to 58 അതായത് വലിയ നമ്പറിന്റെ ലാർജ് നമ്പറിന്റെ 3/2 സ്മോൾ നമ്പറിന്റെ 2/2 കൂട്ടിയാൽ 58 കിട്ടണം ഒന്നുകൂടെ പറയാം വലിയ നമ്പറിന്റെ അതിലെ വലിയ നമ്പറിന്റെ 3/2 ചെറിയ നമ്പറിന്റെ 2/2 കൂട്ടിയാൽ 58 കിട്ടും മനസ്സിലായോ അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും അതായത് 4:7 അല്ലേ അതിനെ നമുക്ക് കാണേണ്ട നമ്പറിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം മനസ്സിലായോ കാണേണ്ട നമ്പറിനെ എക്സ് എന്ന് കൊടുക്കാം മിസ് ഷെയർ ചെയ്യാം സ്ക്രീൻ ഷെയർ ചെയ്യാം
അതായത് 4:7 ആണ്. രണ്ട് നമ്പർ ആണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ പറയാണ് വലിയ നമ്പറിന്റെ മൂന്നിരട്ടി, അതായത് വലിയ നമ്പറിന്റെ മൂന്നിരട്ടി പ്ലസ് ചെറിയ നമ്പറിന്റെ രണ്ടിരട്ടി സമം 58. വലിയ നമ്പർ ഏതാ ഇതില്? ഇതിലേതാ വലിയ നമ്പർ? ഏഴാണോ നാലാണോ? ഏഴാണ് വലിയ നമ്പർ അല്ലെ. അപ്പൊ വലിയ നമ്പറിന്റെ മൂന്നിരട്ടി, ഇപ്പൊ 7 × 3 = 21 കിട്ടിയോ? അതായത് വലിയതിന്റെ മൂന്നിരട്ടി എന്ന് പറഞ്ഞത് 23 ആണ്. ഇനി പറയുകയാണെങ്കിൽ ചെറിയതിന്റെ രണ്ടിരട്ടി, അതായത് 4 × 2 രണ്ടിരട്ടി എന്ന് പറയുമ്പോൾ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു പറ എത്രയാ? 8 ആണല്ലേ, അല്ലേ മക്കളെ? അതെ. ഇനി ഈ 21, 28 എന്ന് പറയുന്നത് 58 തുല്യമാണ്. മനസ്സിലായോ? 21, 28 കൂട്ടുന്നത് അവര് പറയാണേ 58 ആണെന്ന് പറയുന്നുണ്ട്. 21 + 8 = 58 എന്നവര് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സംഖ്യയുടെ വാല്യൂ കാണണമെങ്കിൽ അതിന് എക്സ് എന്ന് സങ്കല്പിക്കാം. മനസ്സിലായോ? അതായത് 21x, നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ടീച്ചർ നന്നായി പറഞ്ഞു തരൂ കേട്ടോ അതിനു മുമ്പ്. 21x + 8x = 58 എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 59x = 58 എന്നാണ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് x = 58 ÷ 2 58 എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കണം. അതെങ്ങനെ കിട്ടി? ആയി അപ്പുറത്തെ 29 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 58 × 29 അല്ലെ, 58 ÷ 29 = 2 അല്ലെ. യെസ്. ഇനി ആ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? 4:7 അല്ലെ, 4:7 കൊണ്ട് ഗുണിക്കണം. ആ രണ്ടിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോ 8, പിന്നെ എന്ത് കിട്ടും? പിന്നെന്ത് വേണം? അതേപോലെ തന്നെ ആ കിട്ടിയ രണ്ടിനെ 7 കൊണ്ടും ഗുണിക്കുക. അപ്പൊ 14. മനസ്സിലായോ? ഇതാണ് അതിന്റെ ആൻസർ. 8 × 8 = 14. ദീസ് ആർ ദ ആൻസേഴ്സ്, ദീസ് ആർ ദ നമ്പേഴ്സ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് മിസ്സിന് മനസ്സിലായി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഈ കണക്ക് മനസ്സിലായവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ മാത്സിന്റെ ടീച്ചർ റേഷ്യോ പഠിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്, രണ്ട് നമ്പർ കണ്ടുപിടിക്കണം, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:7 ആണ്. മനസ്സിലായില്ലേ? അതിൽ പറയാണ് വലുതിന്റെ മൂന്നിരട്ടി പ്ലസ് ചെറുതിന്റെ രണ്ടിരട്ടി, വലിയ സംഖ്യയുടെ മൂന്നിരട്ടിയും ചെറിയ സംഖ്യയുടെ രണ്ടിരട്ടിയും കൂട്ടിയാൽ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 58 ആണ്. ഇതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 7 മൂന്നിരട്ടി എന്ന് പറയുമ്പോ എത്രയാ? 7 + 7 + 7 = 21 അല്ലേ. വലിയ സംഖ്യയുടെ മൂന്നിരട്ടി എന്ന് പറയുന്നത് 21 ആണ്. ചെറിയ സംഖ്യയുടെ രണ്ടിരട്ടി, അതായത് ചെറിയ സംഖ്യ 4 ആണ്, 4 × 2 = 8 ആണ്. ഇപ്പൊ 21, 28 കൂടെ കൂട്ടിയാൽ 58 എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് എന്നുള്ള നമ്പർ കൊടുക്കണം. കാണേണ്ട സംഖ്യക്ക് എക്സ് എന്നുള്ള നമ്പർ കൊടുക്കാം. ഇപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്യണം? ഈ 58 × 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന നമ്പർ കിട്ടും നമുക്ക്. ആ 2 എന്ത് ചെയ്യണം? ഈ 4 കൊണ്ടും 7 കൊണ്ടും
മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 = 8, 2 × 7 = 14. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവണ്ട, കാരണം നിങ്ങളുടെ മാത്സ് ടീച്ചർ റേഷ്യോ പഠിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? ഇത് എക്സാമിന് ഇല്ല. ഇതിനെ കുറിച്ച് ഈ രണ്ടാമത്തെ ക്വസ്റ്റിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട, അതങ്ങ് വിട്ടേക്കാം. മിസ്സിന്റെ അതിന് ആൻസർ പറഞ്ഞു തരേണ്ടോണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. എന്താ ഏഞ്ചൽ? ഏഞ്ചൽ കുറെ നേരമായി കൈവെക്കുന്നു, പറ. മിസ്റ്റർ ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 12 എണ്ണം, ഒരു ഡസണില് 12 5 രൂപയുടെ നോട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 8 ഡസണില് എത്ര 5 രൂപ നോട്ട് ഉണ്ടാവും? ഒരു ഡസണില് 12 ആണ്, അല്ല സോറി, ഒരു ഡസണില് 12 5 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ 8 ഡസണില് 8 × 12 = 96. ഓക്കെ, എന്തായിരുന്നു മുഹമ്മദെ? സാരമില്ല. ഇപ്പൊ രണ്ടാമത്തെ ടെസ്റ്റ് ക്വസ്റ്റിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കരുത് കേട്ടോ. റേഷ്യോ പഠിക്കാത്തോണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അത് ഈസിയാണ്. ഒന്നാമത്തത് പോലെ തന്നെ ഈസിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മിസ്സിസ് ഗുപ്ത ഈസ് 20 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹെർ ഡോട്ടർ പൂജ. മിസ്സിസ് ഗുപ്ത, അതായത് മിസ്റ്റർ അല്ല കേട്ടോ, മിസ്സിസ് ഗുപ്ത, അതായത് മിസ്സിസ് ഗുപ്തയ്ക്ക് എത്ര വയസ്സ് കൂടുതലുണ്ട്? മകൾ പൂജയെക്കാട്ടിലും, ഓൾഡർ, മൂത്ത മകൾ പൂജയെക്കാട്ടിലും 20 വയസ്സ് കൂടുതലാണ്. അപ്പൊ മിസ്സിസ് ഗുപ്ത മകൾ പൂജയെ പ്രസവിക്കുമ്പോ മിസ്സിസ് ഗുപ്തയ്ക്ക് എത്ര വയസ്സുണ്ടാവും? 20 വയസ്സുണ്ടാവും, അല്ലേ? അല്ലേ? അതിൽ സംശയമുണ്ടോ? മിസ്സിസ് ഗുപ്ത ഈസ് ഓൾഡർ ദാൻ ഹർ ഡോട്ടർ പൂജ, അതായത് പൂജയെക്കാട്ടിലും, പൂജ മകളാണ്, മകളെക്കാട്ടിലും അമ്മയ്ക്ക് 20 വയസ്സ് കൂടുതലുണ്ട്. അതായത് 20 വയസ്സിലായിരിക്കും അമ്മ കുഞ്ഞിനെ ജന്മം നൽകിയിട്ടുണ്ടാവുക, അല്ലേ? ഇനി പറയാണ്, 10 ഇയേഴ്സ് ഹെൻസ്, 10 വർഷം കഴിയുമ്പോൾ, ഷീ വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് പൂജ, അതായത് മിസ്സിസ് ഗുപ്തയ്ക്ക് പൂജയുടെ മകളെക്കാട്ടിലും 20 വയസ്സ് കൂടുതലായിരിക്കും. യെസ് എഡ്വിൻ, ഓക്കെ, യു ആർ കറക്റ്റ്. 10 വയസ്സ് കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ പൂജയ്ക്ക് പൂജയെക്കാട്ടിലും പൂജയുടെ ഡബിൾ വയസ്സായിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നാണ് പറയുന്നത്, അല്ലേ? മനസ്സിലായോ? ഡബിൾ അല്ലേ ചോയ്സ്. അതെങ്ങനെ കണ്ടുപിടിക്കും? മിസ്സിസ് ഗുപ്തയ്ക്ക് മകൾ പൂജ ഉണ്ടാവുമ്പോ 20 വയസ്സ്, അല്ലേ? പൂജയ്ക്ക് 10 വയസ്സാവുമ്പോ മിസ്സിസ് ഗുപ്തയ്ക്ക് എത്ര വയസ്സുണ്ടാവും? 10 കൂട്ടിയാ പോരെ, 20 + 10 = 30 വയസ്സ്. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. മിസ്സിസ് ഗുപ്തയ്ക്ക് 20 വയസ്സുള്ളപ്പോ പൂജ എന്ന മകൾ ഉണ്ടായി. ആ പൂജയ്ക്ക് 10 വയസ്സാവുമ്പോ, അതായത് 10 വർഷം കഴിയുമ്പോൾ മിസ്സിസ് ഗുപ്തയുടെ വയസ്സ് 20 + 10 = 30. കിട്ടിയില്ലേ? കിട്ടിയില്ലേ മക്കളെ? ഇനി അടുത്തതും അതുപോലെ തന്നെ എളുപ്പമാണ്, ശ്രദ്ധിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, സലീംസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗേവ് ഹിം സം ഓൾഡ് കോയിൻസ് വർത്ത് 5 പൈസ, 10 പൈസ, and 20 പൈസ. സലീം ഓൾറെഡി ഹാഡ് സം 50 പൈസ and 1 rupee coin ഇൻ ഹിസ് പിഗ്ഗി ബാങ്ക്. എന്താ പറഞ്ഞ, സലീമിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, വലിയ, അതായത് മുത്തച്ഛൻ, അവന് കുറെ പഴയ കോയിൻസ് കൊടുത്തു. സലീമിന് പഴയ കോയിൻസ് കൊടുത്തു. ഏതിന്റെയൊക്കെ കോയിൻസാ കൊടുത്തത്? 5 പൈസയുടേതും 10 പൈസയുടേതും 20 പൈസയുടേയും. 5 പൈസയുടെ കുറച്ച് കോയിൻ, 10 പൈസയുടെ കുറച്ച് കോയിൻ, 20 പൈസയുടെ കുറച്ച് കോയിൻ കൊടുത്തു. ഓൾറെഡി ഹാഡ് സം 50 പൈസ and 1 rupee coin. അതായത് മുത്തച്ഛനെ 5-ന്റെയും 10-ന്റെയും 20-ന്റെയും പൈസ കൊടുക്കുന്നതോടൊപ്പം ആ സമയത്ത് നമ്മുടെ സലീമിന്റെ കയ്യിൽ ഓൾറെഡി 50 പൈസയുടെയും 1 രൂപയുടെയും കുറച്ച് കോയിൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് സലീമിന്റെ കയ്യിൽ 50 പൈസയുടെയും 1 രൂപയുടെയും കോയിൻ ഉള്ള സമയത്ത് മുത്തച്ഛൻ 5 പൈസയുടെയും 10 പൈസയുടെയും 20 പൈസയുടെയും കുറച്ച് കോയിൻ കൊടുത്തു. നോക്ക്, സലീംസ് ഗ്രാൻഡ് ഫാദർ ഗേവ് ഹിം സം മോർ, കുറച്ചും കൂടെ കൊടുത്തു. എന്താ? 5 പൈസ, 10 പൈസ, and 20 പൈസ coins. വീണ്ടും അദ്ദേഹം 5 പൈസയുടെയും 10 പൈസയുടെയും 20 പൈസയുടെ കോയിൻ വീണ്ടും സലീമിന് കൊടുത്തു. വെൻ സലീം ഓപ്പൺഡ് ഹിസ് പിഗ്ഗി ബാങ്ക്, എപ്പോഴാണോ അവൻ ആ പിഗ്ഗി ബാങ്ക്, അവന്റെ ആ ബാങ്ക് തുറക്കുന്നത്, ആ പൈസ ഇട്ട് വെച്ച് ആ ബാങ്ക് തുറക്കുമ്പോ, ഹി ഫൗണ്ട് ദാറ്റ് ഹി ഹാഡ് കോയിൻസ് വർത്ത് എ ടോട്ടൽ ഓഫ് ₹7. അപ്പം അവന്റെ കയ്യിൽ 50 പൈസയുടെയും 1 രൂപയുടെയും കോയിൻസ് ഉണ്ട്. അവന്റെ വലിയച്ഛൻ, മുത്തച്ഛൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ 5-ന്റെയും 10-ന്റെയും 20-ന്റെയും പൈസ കൊടുത്തു, അല്ലെ? മൊത്തം കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അവൻ ഓപ്പൺ ചെയ്തപ്പം മൊത്തം അതിൽ എത്ര പൈസ ഉണ്ട്?
74 രൂപ ഉണ്ട്. മനസ്സിലായോ? 74 രൂപ ഉണ്ട്. വെൻ സലീം കൗണ്ടഡ് ദ കോയിൻ, അവൻ എണ്ണാൻ തുടങ്ങി എന്നെ എപ്പോഴോ, ഹി ഫൗണ്ട് ദാറ്റ് ദർ വർ ആൻ ഈക്വൽ നമ്പർ ഓഫ് 5 പൈസ, 10 പൈസ, 20 പൈസ, 50 പൈസ and 1 coin. എന്താ പറഞ്ഞത്? അവൻ എണ്ണാൻ തുടങ്ങിയപ്പം അവൻ എല്ലാം ഒരേ നമ്പറാണ്. 5 പൈസയുടെ കോയിൻ ഉണ്ട്, 20 പൈസയുടെ കോയിൻ ഉണ്ട്, 50 പൈസയുടെ കോയിൻ ഉണ്ട്, 1 രൂപയുടെ കോയിൻ ഉണ്ട്. ഈ കോയിനൊക്കെ എന്താ? ഒരേ എമൗണ്ട് ആണ്, എല്ലാം തുല്യ നമ്പറാണ്. 5 പൈസയും ഒരേ നമ്പർ, ഒരേ അളവിലുണ്ട്. സെയിം നമ്പർ 5 പൈസ. അതേ നമ്പർ തന്നെയാണ് 10 പൈസയുടെ കോയിൻ ഉള്ളത്, അതേ നമ്പർ തന്നെയാണ് 20 പൈസയുടെ കോയിൻ ഉള്ളത്, അതേ നമ്പർ തന്നെയാണ് 1 രൂപയുടെ കോയിനും ഉള്ളത്. ഈ 5-ന്റെയും 10-ന്റെയും 20-ന്റെയും 50-ന്റെയും ഒക്കെ പൈസ തുല്യ നമ്പർ ആണ് അവന്റെ കയ്യിലുള്ളത്. നമുക്ക് എന്ത് വേണം? എത്ര നമ്പറാണ്, ഓരോ പൈസയും എത്ര എണ്ണം ഉണ്ട് എന്ന് അവന് കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും? ഹന്ന പറഞ്ഞു 40 എന്ന്. എങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടി നോക്ക. കിട്ടിയ വീതം മിസ് പറഞ്ഞു തരാം, ശ്രദ്ധിക്ക. അവന്റെ കയ്യില് 74 രൂപയാണ് ഉള്ളത് അല്ലെ. 74 രൂപ എന്ന് പറയുമ്പോ അതിനെ പൈസയാക്കുക. 74 രൂപ എന്ന് പറയുമ്പോ എത്രയാ? 74 രൂപ എന്ന് പറയുമ്പോ 74 രൂപ എന്ന് പറയുമ്പോ അതെന്തിന് തുല്യാണ്? ഈസ് ഈക്വൽ ടു 7400 പൈസ അല്ലെ. 74 രൂപ എന്ന് പറയുന്നത് 7400 പൈസയാണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. അപ്പൊ 74 രൂപ എന്നുള്ളത് 7400 പൈസയാണ് അല്ലെ. യെസ്. ഇനി അവന്റെ കയ്യില് 5 രൂപ, 5 പൈസയുടെ തൊട്ടുണ്ട്, 10 പൈസയുടെ ഉണ്ട്, 20 പൈസയുടെ ഉണ്ട്, 50 പൈസയുടെ ഉണ്ട്, 1 രൂപയുടേതുണ്ട് അല്ലെ. ഇനി 5 പൈസ പ്ലസ് 5 പൈസ പ്ലസ് നോക്ക്, 10 പൈസ പ്ലസ് പിന്നെ എത്രയുള്ളത്? 20 പൈസയുടെ കോയിൻ പ്ലസ് പിന്നെ എത്രയാ? 50 പൈസയുടെ കോയിൻ പ്ലസ് 1 രൂപയുടെ കോയിൻ, അത്രയാണ് അവന്റെ കയ്യിലുള്ളത് അല്ലേ. യെസ്. ഇനി 5 പൈസയുടെ കോയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100 രൂപയുടെ 1 രൂപ എന്നുള്ളത് 5 + 10 + 20 + 50 + 1 രൂപ എന്നുള്ളത് എത്ര പൈസയാണ്? ഇതൊക്കെ 5 എന്നുള്ളത് പൈസയാണ്, 10 എന്നുള്ളത് പൈസയാണ്, 20 എന്നുള്ള പൈസയാണ്, 50 എന്നുള്ള പൈസയാണ് അല്ലെ. 1 രൂപയുടെ കോയിൻ ആണ്, അതിനെ നമ്മൾ പൈസയാക്കുമ്പോ എത്രയാ? 100 പൈസ. മനസ്സിലായോ? അത് കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി? 5 + 10 + 20 + 50 + 100, 185 എന്ന് കിട്ടി ഇല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണേ? ഇനി പറ മക്കളെ. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം 7400 എന്ന് പറഞ്ഞു. 7400 എന്ത് ചെയ്യണം? 7400 ഡിവൈഡഡ് ബൈ 185. 7400 185 കൊണ്ട് കഴിക്കുമ്പോൾ 40 കിട്ടും. 40 കോയിൻ ഉണ്ട്. അതായത് 5 പൈസയുടെ 40 കോയിൻ, 10 പൈസയുടെ 40 കോയിൻ, 20 പൈസയുടെ 40 കോയിൻ, 50 പൈസയുടെ 40 കോയിൻ, 1 രൂപയുടെ 40 കോയിൻ. മനസ്സിലായില്ലേ? ആ 5 പൈസയുടെ 40 കോയിൻ ആകുമ്പോ എത്ര പൈസയാവും? രണ്ട് രൂപ അല്ലേ. 10 പൈസയുടെ ആവുമ്പോ അതുപോലെ 20 പൈസയുടെ, 50 പൈസയുടെ, 1 രൂപയുടെ. 1 രൂപയുടെ 40 കോയിൻ ആകുമ്പോ തന്നെ 40 രൂപയായി അല്ലെ. അങ്ങനെ ഓരോ കോയിനും 40 എണ്ണം വീതം അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ആൻസർ 40 എന്നാണ്. മനസ്സിലായില്ലേ? എന്താ ഏഞ്ചലേ? ഏഞ്ചൽ മിസ് ഇപ്പൊ 4th one അല്ലേ പറഞ്ഞേ? ആ
അതിന്റെ ഉത്തരം 14 മാത്രം എഴുതിയാൽ മതിയോ? 14 മാത്രം എഴുതിയാൽ മതി. ഓരോ കോയിനും, അതായത് 50 പൈസയുടെയും 10 പൈസയുടെയും 20 പൈസയുടെയും ഒക്കെ 40 കോയിൻ വീതം അവന്റെ കയ്യിലുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക, അത് എളുപ്പമാണ്. ഫിൽ ഇൻ ദ എംപ്റ്റി ബോക്സസ് വിത്ത് ഡിജിറ്റ്സ് ഫ്രം 1 to 9 സോ ദാറ്റ് ദ ഡിജിറ്റ്സ് ഇൻ ഈച്ച് റോ ആഡ് അപ് ടു ദ ടോട്ടൽ ഓൺ ദ റൈറ്റ് ആൻഡ് ദ ഡിജിറ്റ്സ് ഇൻ ഈച്ച് കോളം ആഡ് അപ് ടു ദ ടോട്ടൽ ആൻഡ് ദ ബോട്ടം. ദ ഡിജിറ്റ്സ് അലോങ് ദ ടു ഡയഗണൽസ് ഷുഡ് ഓൾസോ ആഡ് അപ് ടു ദ ടോട്ടൽ റിട്ടൺ ഇൻ ദ കോർണേഴ്സ്. ഈച്ച് കോളം റോ ഓർ ഡയഗണൽ ഡസ് നോട്ട് കോളം കണ്ടെയ്ൻ ദ സെയിം ഡിജിറ്റ് മോർ ദാൻ വൺസ്. എന്താ പറഞ്ഞേ? അതിൽ പറയാണ്, നോക്ക് ടെക്സ്റ്റ് നോക്ക. അതായത് ഇത് ഡയഗണലായി നോക്ക, 9 ഒന്നും കറക്റ്റ് തന്നിട്ടുണ്ടോ? ആ ഉണ്ട്. ഫസ്റ്റ് 9, 5, 8, 4, 7 ഇതിന് ഡയഗണലായി നോക്ക. ഇവിടെ ആദ്യത്തെ കോളം ഫ്രീ ആണല്ലേ, മനസ്സിലായോ? അത് കൂട്ടുമ്പോ 34 കിട്ടണം. നിങ്ങൾ ഡയഗണലായി നോക്ക, അതായത് 1, ഇവിടെ ബ്ലാങ്ക് ആണ്, ബ്ലാങ്ക്. 9, 5, 8, 4, 7 കൂട്ടുമ്പോ 34 കിട്ടും. അതായത് 9, 5, 14 14, 8, 22 22, 4, 26 26, 7, 33 അല്ലേ. അവിടെ എത്രയാ ഉള്ളത്? 34 എന്നാണ് ഉള്ളത്. അപ്പൊ ആ വിട്ടുപോയ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 34 നിന്ന് കൂട്ടിയ സംഖ്യ 33 കുറയ്ക്കണം, അതാണ് 1. മനസ്സിലായോ? 6 ഇപ്പുറം 1 എഴുന്നെഴുതുക. ശ്രദ്ധിക്കണേ മുഹമ്മദേ. അതായത് നിങ്ങൾ ഡയഗണൽ ആയിട്ട് അതിനെ ടോട്ടൽ ചെയ്യണം. അതായത് 6 ഇപ്പുറം സംഖ്യ ഇല്ലല്ലോ, അത് കഴിഞ്ഞ് 9, 5, 8, 4, 7 ഈ 9, 5, 8, 4, 7 കൂട്ടുമ്പോ 33 കിട്ടും. അവിടെ 34 എന്നാണ് ഉള്ളത്. ഇപ്പൊ എന്ത് ചെയ്യണം? 34 നിന്ന് 31 കുറക്കണം. അപ്പൊ 34 നിന്ന് 33 കുറയ്ക്കുമ്പോ 1 എന്ന് ഇവിടുത്തെ നമ്പർ കിട്ടി ഇല്ലേ. ഇനി നോക്ക്, 1 നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. 6, 9, 3, -4 ഈസ് ഈക്വൽ ടു 30 കൂട്ടി നോക്ക്. 1, 6, 7 ഒന്ന് നമുക്ക് ഇപ്പൊ കിട്ടിയതാണ് കേട്ടോ. 1 + 6 = 7 7 + 9 = 16 16 + 3 = 19 19 കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഖ്യ ഉണ്ട്, അതവിടെ കിട്ടിയിട്ടില്ല. 19 + 4 = 23 അവിടെ എത്ര വേണം? 30 വേണ്ടത്. 23 നമുക്ക് ടോട്ടൽ കിട്ടിയത്. അപ്പൊ 30 നിന്ന് 23 പോകുമ്പോ 7, ആ 7 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. 4 ന് തൊട്ട് മുമ്പ് വരുന്നത് 7 എന്ന നമ്പറാണ്. നിങ്ങളത് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും മക്കളെ. 1 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 + 6 = 9 9 + 9 = 18 18 + 3 = 21 21 കഴിഞ്ഞുള്ള സംഖ്യ നമുക്ക് കിട്ടിയിട്ടില്ല. 21 + 4 1, 6, 7, 9, 7, 16 16 + 3 = 19 19 + 4 = 23 23 ഇവിടെ 30 എന്നുണ്ട്. അപ്പം 30 നിന്ന് 23 കുറയ്ക്കുമ്പോൾ 7 ഇവിടെ 7 എന്ന് എഴുതുക. അതുപോലെ എല്ലാം അങ്ങനെ ചെയ്ത് നോക്കിക്കോ, കൂട്ടി നോക്കുമ്പോ. അടുത്തത് 8, 4, 9 - 2, 8 4, 9 കൂട്ടുമ്പോ 13 പിന്നെ 13 കൂടെ അടുത്ത സംഖ്യ 2 ഇല്ലാതെ കഴിഞ്ഞിട്ടുള്ള സംഖ്യ 2 13, 2, 15 15 + 8 = 23 അവിടെ 31 എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ സംഖ്യ? 31 31 നിന്ന് 23 കുറയ്ക്കണം. അപ്പൊ എത്ര വരിക? 3, 5 എന്നാണ് അവിടെ വരിക. അങ്ങനെ ഓരോന്നും നിങ്ങൾ ചെയ്തു നോക്കുക. ഡയഗണലായി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ടോട്ടൽ ചെയ്യാം, ആഡ് ചെയ്തിട്ട് ആ കിട്ടാത്ത നിങ്ങൾ ആഡ് ചെയ്യുന്ന സംഖ്യ എന്ത് ചെയ്യണം? ആ ടോട്ടൽ സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബ്ലാങ്ക് കിട്ടും. മനസ്സിലായില്ലേ? ഈ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞ അങ്ങനെ മനസ്സിലാവില്ല മക്കളെ. താഴത്ത് നിങ്ങൾ കണ്ടോ, 9, 8, -6, 5, 7 അത് കൂട്ടിയപ്പോ 37 ആണ്. 9 ഉം 8 ഉം എത്രയാ? 17
പതിനേഴ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഖ്യ ഉണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടില്ല. പതിനേഴ് പ്ലസ് അടുത്തത് ആറ്, പതിനേഴും ആറും ഇരുപത്തിമൂന്ന്, ഇരുപത്തിമൂന്ന് പ്ലസ് അഞ്ച് ഇരുപത്തിയെട്ട്, ഇരുപത്തിയെട്ട് പ്ലസ് ഏഴ് മുപ്പത്തി അഞ്ച് അല്ലേ. അവിടെ എത്രയുള്ളത്? മുപ്പത്തി ഏഴ് എന്നാണുള്ളത്. അപ്പൊ മുപ്പത്തി ഏഴ് എന്നതിൽ നിന്ന് മുപ്പത്തി അഞ്ച് കുറയ്ക്കുക, അപ്പൊ രണ്ട് എന്നാണ് അവിടെ വേണ്ടത്. ലാസ്റ്റത്തെ ഇവിടെ രണ്ട്, മുപ്പത്തി ഏഴ് മൈനസ് മുപ്പത്തി അഞ്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു. അതിന് തൊട്ട് മുകളിൽ കണ്ടോ ഇരുപത്തി ആറ് എന്ന് വരുന്ന കോളം, അവിടെ ഏഴും രണ്ടുമേ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ട് ആരെങ്കിലും? ആ ഡയഗണലായി നിങ്ങൾ കൂട്ടി നോക്കുക, കൂട്ടി നോക്കിയിട്ട് അവിടെ ആഡ് ചെയ്ത സംഖ്യയിൽ നിന്ന് ആ നമുക്ക് കൂട്ടി കിട്ടിയ സംഖ്യ കുറയ്ക്കുക, അപ്പൊ അവിടെ വരുന്ന ബ്ലാങ്ക് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ലെസണിനെ കുറിച്ച്, ലാസ്റ്റത്തെ നമ്പർ ഗെയിംസ് എന്നുള്ള ലെസണിനെ കുറിച്ച് ആരും വറീഡ് ആകരുത്, കാരണം മാത്സ് ആണ് നമുക്കിപ്പോ. ആ റേഷ്യോ പഠിക്കാത്തതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട, ടീച്ചർ റേഷ്യോ പഠിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ ലാസ്റ്റ് വൺ, ഫിഫ്ത് വൺ, നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. സൈഡിൽ കാണുന്ന നമ്പർ അത് ഡയഗണലായി കൂട്ടി കിട്ടിയ നമ്പർ ആണ്. ആ കൂട്ടി കിട്ടിയതിൽ നിന്ന് ഓരോ നമ്പർ ബാക്കിയുള്ള നമ്പർ ആഡ് ചെയ്യുന്നത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് നമ്പർ കിട്ടും. മനസ്സിലായില്ലേ? മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ. മനസ്സിലായെങ്കിൽ മാത്രം, ആദിത്യന് മനസ്സിലായി, സായിക്ക് മനസ്സിലായി, ലക്ഷ്മിക്ക് മനസ്സിലായി, ഹന്നയ്ക്ക് മനസ്സിലായി, അതുലിന് മനസ്സിലായി. ഗ്രേസേ മനസ്സിലായോ? ഗ്രേസേ ഇല്ല. അതായത് ഗ്രേസ് ആദ്യത്തെ കോളം കണ്ട മോളില്, മുകളിൽ കണ്ട മോളെ, ആറ് ഒമ്പത് മൂന്ന് ഡാഷ് നാല്, അതിന്റെ സൈഡിൽ എത്രയുണ്ട്? മുപ്പത് എന്നുണ്ട് അല്ലേ. ആ മുപ്പത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആറും ഒമ്പതും മൂന്നും നാലും അത് കൂട്ടുകയാണ് വേണ്ടത്. അതങ്ങനെയൊക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഡയഗണലായി ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതായത് ഒമ്പത് അഞ്ച് എട്ട് നാല് ഏഴ് കൂട്ടുമ്പോൾ മുപ്പത്തി നാല്, മുപ്പത്തി നാല് കിട്ടണം. അവിടെ നമുക്ക് ഇവിടെ എത്രയുള്ളൂ? ഈ ഏഴും നാലും എട്ടും അഞ്ചും ഒമ്പതും കൂട്ടുമ്പോൾ മുപ്പത്തി മൂന്നേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സംഖ്യ എത്രയായിരിക്കും? മുപ്പത്തി നാല് മൈനസ് ഈ കൂട്ടി കിട്ടിയ സംഖ്യ മുപ്പത്തി മൂന്ന് സമം ഒന്ന്. ഈ ആദ്യം ഒന്നാണ് വരിക. ഇപ്പൊ മനസ്സിലായോ? ആദ്യത്തെ ഒന്നാണ്. ഓക്കെ, ഇനി അതുപോലെ തിരിച്ചത് ചെയ്യാം. നാല് രണ്ട് ഏഴ് ആറ് ഡാഷ് ഒമ്പത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വന്റി നയൻ. അത് കൂട്ടുമ്പോൾ ട്വന്റി നയൻ കിട്ടണം. അതായത് ഒമ്പത് പ്ലസ് ഏഴ് പതിനാറ്, പതിനാറ് പ്ലസ് എട്ട് ഇരുപത്തിനാല്, ഇരുപത്തിനാല് പ്ലസ് ആറ് മുപ്പത്, മുപ്പത് പ്ലസ് സോറി തെറ്റിപ്പോയി, ഒമ്പത് പ്ലസ് ആറ് പതിനഞ്ച്, പതിനഞ്ച് പ്ലസ് ഏഴ് ഇരുപത്തിരണ്ട്, ഇരുപത്തിരണ്ട് പ്ലസ് രണ്ട് ഇരുപത്തിനാല്, ഇരുപത്തിനാല് പ്ലസ് നാല് ഇരുപത്തിയെട്ട്. പക്ഷെ അവിടെ എത്രയുള്ളത്? ഇരുപത്തി ഒമ്പതാണുള്ളത് അല്ലേ. അപ്പൊ ഇരുപത്തെട്ടിൽ നിന്ന് അല്ല സോറി ഇരുപത്തി മുപ്പതിൽ നിന്ന് ഇരുപത്തി ഒമ്പത് കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ഒന്ന് എന്ന് കിട്ടും. മനസ്സിലായ കുഞ്ഞാറ്റെ അല്ല സോറി ഗ്രേസേ ഇല്ല ഇല്ല മോളെ, ഇത് ഡയഗണലായി മോള് കൂട്ടി നോക്ക്. ഒൻപത്, അത് കഴിഞ്ഞ് ആറ് ഏഴ് രണ്ട് നാല്, അത് കൂട്ടുമ്പോ എത്ര കിട്ടുന്നുണ്ട്? അത് മൈനസ് ഇരുപത്തി ഒൻപത്. അതായത് ഒമ്പതും ആറും ഏഴും രണ്ടും നാലും കൂട്ടുന്ന കിട്ടിയ സംഖ്യ മൈനസ് അല്ല ആ സംഖ്യ ഈ ഇരുപത്തി ഒമ്പതിൽ നിന്ന് കുറയ്ക്കണം. കിട്ടിയോ? കിട്ടിയില്ലേ? അങ്ങനെ ഓരോ ലൈനും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് കിട്ടും. റുവൈസേ കിട്ടിയോ? ഗ്രേസിന് കിട്ടിയോ? ഗ്രേസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മിസ് എല്ലാ ലൈനും ഇതേപോലെ ചരിച്ചിട്ടാണോ ചെയ്യേണ്ടത് നേരെയോ? അല്ല, ഈ നാലെണ്ണം, ഈ നാല് മൂല മാത്രം അങ്ങനെ ചെയ്യാം, ഇതും ഇതും. അതിനുശേഷം ബാക്കി നിങ്ങൾ നേരത്തെ തന്നെ ചെയ്യല്ല. ഈ നാലെണ്ണം ആദ്യം ഈ രണ്ട് സൈഡും ഇത് ഇൻഡു പോലെ ഇങ്ങനെ ഡയഗണലായി ആദ്യം ചെയ്യണം. ആദ്യം ചെയ്താൽ മാത്രമേ മറ്റേ നേരെയുള്ളത് ചെയ്യാൻ നമുക്ക് കിട്ടുള്ളൂ. ആദ്യം ഇങ്ങനെ ചെയ്യാം,
ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം അതിന്റെ ആൻസർ കിട്ടിയാൽ മാത്രമേ നമുക്ക് നീളത്തിൽ ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റുള്ളൂ. ഓക്കെ കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, ക്ലാസ് ഇപ്പൊ കട്ടാവും. ഇത് മനസ്സിലായില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത് കണ്ടുപിടിക്കാൻ. അമ്മയോട് അങ്ങനെ അടുത്തിരുന്നിട്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കുക, ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അമ്മയുടെ കൂടെ ഇരുന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ക്ലാസ് ഇപ്പൊ കട്ടാവും. ബൈ ബൈ.